ഇന്ന് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലുണ്ടായ സംഭവങ്ങളാണ് പറയുന്നത്. രാവിലെ തന്നെ സാധാരണ പുതിയ ക്യാപ്റ്റന് ചാർജ് കൈമാറണം, ടീംസിനെ തിരഞ്ഞെടുക്കണതൊന്നും നടന്നില്ല. കാരണം ഗബ്രിയും ജാസ്മിനും ഭക്ഷണം കഴിക്കാതെ നിരാഹാരമായിരുന്നു. ഗബ്രി ഒരു സ്ഥലത്ത് മരം പോലെ, അതായത് സ്റ്റാച്യു പോലെ ഇരിക്കുകയായിരുന്നു, ഒരു റിയാക്ഷനും ഇല്ലാണ്ട്. പിന്നെ ജാസ്മിനാണെങ്കിലും ഒട്ടും വയ്യ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു. അത് കൺഫെഷൻ റൂമിലേക്ക് അപ്സരയെ കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ രസ്മിനയോടും കൂട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ ഒരുപാട് സമയം ഇരുത്തി. എന്നിട്ട് ഇവിടെയുള്ളവർ കുത്തി നോയിക്കുന്നു, അതായത് ഹൗസിലുള്ളവരെയാണ് കുറ്റപ്പെടുത്തുന്നത്. ശരിക്കും അവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ള ക്ലാരിറ്റി മാത്രമേ ചോദിച്ചുള്ളൂ. പലപ്പോഴും വീട്ടുകാരൊന്നും അവരുടെ ഈ റിലേഷനെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല. പലപ്പോഴും എന്തെങ്കിലും പറയുമെങ്കിലും അവർ കാര്യമായിട്ട് ഇവരൊന്നും പറഞ്ഞിട്ടില്ല. ഇവർ മറ്റുള്ളവരെ പറഞ്ഞത്രയ്ക്കൊന്നും ഹൗസിലുള്ളവർ ഇവരെ പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിന് ഇത്രയ്ക്കും വലിയ നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നി. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ നമുക്ക് ശരിക്കുകയാണെന്നാണ് തോന്നിയത്. ഇവർ ശരിക്കും വിഷമിക്കുകയാണ്. ശരിക്കും ഇവർ പരസ്പരം ഒരു സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഇത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ രണ്ടുപേരും പിരിഞ്ഞിരിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് പിന്നെ പോയി വന്ന് അവർ സെറ്റായി. വീണ്ടും പഴയ പോലെ ഗബ്രി ഇന്നിരുന്ന രാവിലെ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ ഗബ്രി എന്തായാലും ക്വിറ്റ് ചെയ്ത് പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഗബ്രി ആണെങ്കിൽ ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ പവർ ടീം പവർ ഇറക്കുന്നത് കാണട്ടെ, ജിൻഡോയ്ക്ക് പണി കൊടുക്കും, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വീണ്ടും ഗബ്രി വരുന്നത്. കാരണം നമ്മുടെ ജാസ്മിനും ഗബ്രിയും ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ഗെയിമിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെന്താ, അവർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റാത്തതും അവർക്ക് സംസാരിക്കാൻ പറ്റാത്തതുമായിരുന്നിരിക്കാം അവരുടെ പ്രശ്നമെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അവർ കുറച്ച് ഓവറാക്കിയോ എന്നറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് പറയാം എനിക്ക് ഒറ്റയ്ക്കിരിക്കണം കുറച്ച് നേരം, അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ഇത് ഒരുപാട് നാടകീയതയായിപ്പോയി.